Hello, good morning children. Today we are studying Hindi. Hindi subject in the padikkan povana. Ellarum ready alle? Yes. Nammal kazhinja divasam class il padichathu yeh kya hai? Pinne padichathana vah kya hai? Idu rendu onnu padichathu alle? Innu nammal adinte bahuvachanamaanu padikkan povunnathu. Endana bahuvachanam? ഒരു യഹ് ക്യാ ഹേ ഇതെന്താകുന്നു, വഹ് ക്യാ ഹേ അതെന്താകുന്നു, വട്ട് ഈസ് ദിസ്, വട്ട് ഈസ് ദാറ്റ്, ഇങ്ങനെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ആണ് പഠിച്ചത്. ഇന്ന് നമ്മള് യഹിന്റെ ബഹുവചൻ എ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് എ? യഹിന്റെ ബഹുവചൻ എന്താണ്? എ. എന്താണ് എ? ഏന്ന് എഴുതിയിരിക്കുന്ന എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കെ, എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. എ കണ്ടല്ലോ, യഹിന്റെ ബഹുവചൻ എ. അവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ നോക്കിക്കേ, രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുക, ഒരാൾ ചോദ്യം ചോദിക്കുന്നു, ഒരാൾ ആൻസർ പറയുന്നു, അല്ലേ. എ ക്യാ ഹേ, അമ്മയുടെ കയ്യില് രണ്ട് പൂക്കൾ ഇരിക്കുകയാണ്. അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, റാറ്റാണെന്ന് പറഞ്ഞു, റാറ്റിന്റെ ചൂഹ, രണ്ട് അമ്മയും മോനുമാണത്. അപ്പൊ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുകയാണ്, അല്ലെ. അപ്പോ കുട്ടി ചോദിക്കുകയാണ്, എ ക്യാ ഹേ, ഏ ക്യാ ഹേ. അവിടെ നമ്മള് എ എന്ന് പറയുമ്പോ ഒന്നില് ആ അവരുടെ കയ്യിൽ രണ്ട് പൂക്കളാണ് ഇരിക്കുന്നത്, അല്ലേ. ദോ ഗുലാബ്. അപ്പൊ അമ്മ പറയാണ്, ഏ ഗുലാബ് ഹേ. അമ്മ പറയുന്നത് എന്താണ്? ഏ ഗുലാബ് ഹേ. ഗുലാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ കയ്യിലിരിക്കുന്ന പൂവിനെയാണ് പറയുന്നത്, ഗുലാബ്. പിന്നെ ഏ ദോ ഗുലാബ് ഹേം. രണ്ടാമത് വീണ്ടും അമ്മ പറയാണ്, ഏ ഇത് ദോ ഗുലാബ്. ദോ എന്ന് പറഞ്ഞാൽ നമ്മള് ഏക് ദോ തീൻ ചാർ പാഞ്ച് അത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം. അപ്പോ അതിന് എല്ലാരും പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കണം. ഏക് ദോ തീൻ ചാർ പാഞ്ച് സാത് ആട്ട് നൌ ദസ്. ഇത്ര നന്നായിട്ട് എല്ലാരും പഠിക്കണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചേ വരെ പഠിച്ചായിരുന്നു. ഏക് ദോ തീൻ ചാർ പാഞ്ച് എന്ന് പഠിക്കുന്നതാണ് സാത് ആട്ട് നൌ ദസ്. സാത് ആട്ട് നൌ ദസ് ടെൻ വരെ പഠിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എണ്ണം നമ്പേഴ്സ് നമ്പർ ആണ് പറയുന്നത്, ദോ എന്നാണ് പറയുന്നത്. ഏ ദോ ഗുലാബ് ഹേം. ദോ ഗുലാബ് രണ്ട് പൂക്കൾ ഉണ്ടെന്നൂടെ പറയാണ്. ഏ ക്യാ ഹേ ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ കയ്യിൽ ഒന്നാളുണ്ടായിരുന്നു, നമ്മൾ എങ്ങനെ ചോദിക്കുന്നത്? ഏഹ് ക്യാ ഹേ എന്നല്ലേ ചോദിക്കുള്ളൂ. ഇവിടെ ഒന്ന് കൂടുതൽ ഉള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെ ചോദിക്കണം? ഏ ക്യാ ഹേം. അപ്പൊ അവർ പറയണേ, ഏ ഗുലാബ് ഹേം, ഏ ദോ ഗുലാബ് ഹേം. ആദ്യം ഗുലാബാണെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പറയാണ്, എണ്ണം കൂടി പറയാണ്, അല്ലേ. അവിടെ നോക്കിക്കേ, പെഥാ എ പറയൂ, ഏ ക്യാ ഹേം. നമ്മൾ ഇവിടെ ചോദിച്ചതുപോലെ ഏ ഈ ചോദ്യം നമ്മൾ ഇവിടെ ചോദിക്കണം. ഏ ക്യാ ഹേം. ഇവിടെ നമ്മൾ ആമിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഏ ക്യാ ഹേം. ഏ ആം ഹേം. ഇതാണ് ഏ ആം ഹേം. എന്നിട്ട് നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്ന് രണ്ടാമത് പറയണം. ഏ ദോ ആം ഹേം. അങ്ങനെ പറയും. ആദ്യം നമ്മൾ പറയും, ഏ ക്യാ ഹേ എന്ന് ചോദിക്കുമ്പോ നമ്മൾ എന്ത് പറയണം? ഏ ദോ അല്ല, ഏ ആം ഹേം. ഏ ദോ ആം ഹേം. നമ്മൾ ഇവിടെ രണ്ട് സെന്റൻസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ എന്താണെന്ന് പറയണം, പിന്നെ ഹൗ മെനി മാംഗോസ് ഉണ്ടെന്ന് പറയണം. ഓക്കെ, ഇവിടെ എത്ര മാംഗോ ഉണ്ട്? ടു മാംഗോസ്. ഹിന്ദിയിൽ എങ്ങനെ പറയും? ദോ ആം. ടു മാംഗോസിനെന്ന് പറയും ദോ ആം. ആം എന്ന് പറഞ്ഞാൽ മാംഗോ. അപ്പൊ നമ്മള് ഹേ പറയോ ഹേം പറയോ? ഹേം പറയണം. ഒരു പുള്ളിയും കൂടെ ഉണ്ടാവും ഹേയിൽ, അല്ലേ. അപ്പൊ ഏ ദോ ആം ഹേം. അടുത്ത് നോക്കിക്കേ, ഇവിടെ എത്ര സ്റ്റാർ ഉണ്ട്? ഹൗ മെനി സ്റ്റാർസ് ആർ ഹിയർ? വൺ ടു ത്രീ. ഏക് ദോ തീൻ. ഏക് ദോ തീൻ. തീൻ താരേ ഹേം, അല്ലേ. അപ്പൊ ചോദിക്കാണ്, ഏ ക്യാ ഹേം. അപ്പൊ എന്ത് പറയും? ഏ താരേ ഹേം, ഇത് നക്ഷത്രമാകുന്നു. ഏ ക്യാ ഹേ എന്ന് പറഞ്ഞാൽ ഇതെന്താകുന്നു. അപ്പൊ നമ്മൾ എന്താ പറയുക? ഇത് നക്ഷത്രങ്ങളാകുന്നു. ഏ താരേ ഹേം. അത് എത്ര താരയുണ്ടെന്ന്? ഹൗ മെനി കിത്തിനെ താരേ ഹേം. അപ്പൊ എത്ര താരയുണ്ടെന്ന് പറയണം? ഏ ദോ തീൻ. ഏ തീൻ താരേ ഹേം. എങ്ങനെ പറയും? ഏ തീൻ താരേ ഹേം. അപ്പൊ ത്രീ സ്റ്റാർസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയും? ഏ തീൻ താരേ ഹേം. ആദ്യം നമ്മൾ പറഞ്ഞു ഏ താരേ ഹേം, രണ്ടാമത് പറയും ഏ തീൻ താരേ ഹേം. എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത് ഇവിടെ കിതാബ്. ഏ ക്യാ ഹേ, ഇവിടെ ഏ കിതാബേം ഹേ. ഇവിടെ കിതാബിന്റെ ബഹുവചൻ കിതാബേം എന്നാണ്. കിതാബേം.
ആ ബഹുവചനം ചേർക്കുമ്പോൾ ഏ മാത്രം ഇവിടെ ചേർക്കണം. കിതാബേ ഹേം. അപ്പൊ കിതിനെ കിതാബേ ഹേ കിതിനെ എന്ന് വെച്ചാൽ എത്ര എന്നാണ്. ഏക് ദോ തീൻ ചാർ ചാർ കിതാബേ ഹേം. കിതിനെ കിതാബേ ഹേ ഏ ചാർ കിതാബേ ഹേം. അപ്പൊ ഏ ക്യാ ഹേ ഏ ആം ഹേ ഏ ദോ ആം ഹേം. ഏ ക്യാ ഹേ ഏ तारे हैं. ए तीन तारे हैं. ए क्या है ए किताबें हैं. ए चार किताबें हैं. ए क्या है ए क्या है ए पेड़ है. ए पेड़ है. पेड़ എന്ന് പറഞ്ഞാൽ ട്രീസ്. പേഡ് ട്രീസ്. അപ്പൊ നമുക്ക് പേഡിന്റെ ബഹുവചനവും പേഡ് തന്നെയാണ്, അതിന് മാറ്റമില്ല. ഇവിടെ ഏക് കൗണ്ട് ചെയ്ത് ഏക് ദോ തീൻ ചാർ പാഞ്ച്. എ പാഞ്ച് പേഡ് ഹേം. എങ്ങനെ പറയാം എ പാഞ്ച് പേഡ് ഹേം. ഇത് അഞ്ച് മരങ്ങളുണ്ട്. There are five trees എന്ന് പറയാണ് ഇവിടെ. തീൻ സ്റ്റാർസ്, തീൻ തീൻ താരെ, ദോ ആം, ചാർ കിതാബേ. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറഞ്ഞേ. ദോ ആം, തീൻ താരെ, ചാർ കിതാബേ, പാഞ്ച് പേഡ്. ഈ നമ്മൾ ഇതിന്റെ കൂടെ ഏയും ഹേമും ചേർക്കണം. എങ്ങനെ ചേർക്കും? ഏ ദോ ഏതോ ആം ഹേം, ഏ തീൻ താരേ ഹേം, ഏ തീ ചാർ കിതാബേ ഹേം, ഏ പാഞ്ച് പേഡ് ഹേം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമുക്കടുത്ത് പൂരേ വാക്യമേ ഉത്തർ ബതായേ. ആം ഏ ക്യാ ഹേം ഏ ആം ഹേം. ഏ ക്യാ ഹേം ഏ താരേ ഹേം. ഏ ക്യാ ഹേം ഏ കിതാബേ ഹേം. ഏ ക്യാ ഹേ എ പേഡ് ഹേം. നമുക്ക് ഈ മോളിൽ തന്നിരിക്കുന്ന ഈ നാല് പിക്ചറിന്റെ ആൻസറാണ് നമുക്ക് ഇവിടെ എഴുതാനുള്ളത്. അത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ആമും താരയും കിതാബേയും പേഡ്, ഇതെല്ലാം ബഹുവചനമാണ്. ആ തന്നിരിക്കുന്ന പിക്ചറിന്റെ ആദ്യത്തെ പിക്ചറിൽ ആമാണ്. അവിടെ നമ്മൾ ക്യാ എന്ന് പറഞ്ഞ എന്ത് വാട്ട് എന്നാണ് അതിന്റെ അർത്ഥം. ക്യാ എന്ന് പറഞ്ഞ ഏ ക്യാ ഹേ ഏ ആം ഹേ. ഇതിന്റെ ക്വസ്റ്റ്യൻ ഇതാ, ഇത് ആൻസർ ഇതാണ്. ഏ ക്യാ ഹേ ഏ ആം ഹേ, ഇതാണ് നമ്മൾ അവിടെ എഴുതാനുള്ളത്. അടുത്തത് ഏ ക്യാ ഹേ താരയാണ്. താരയുടെ ഇതാണ് താരെ. ഏ താരേ ഹേം. അടുത്തത് കിതാബ് കിതാബേം. ഏ ക്യാ ഹേം ഏ കിതാബേ ഹേ. അടുത്താണ് ഏ ക്യാ ഹേ ഏ പേഡ് ഹേം. ഇത് ഏ പേഡ് ഹേം. ഓക്കെ, പിന്നെ നമ്മൾ പറയാനുള്ളത് അതിന്റെ എണ്ണമാണ് പറയാനുള്ളത്. അതുകൂടി നമ്മൾ പറയണം. ഏ ദോ താം ഹേം ഏ ചാർ കിതാബേ ഹേം ഏ തീൻ താരേ ഹേം ഏ പാഞ്ച് പേഡ് ഹേം. എല്ലാവർക്കും അത് പറഞ്ഞു പറഞ്ഞ് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത് വായിക്കുന്ന ഇത് നല്ല നോട്ട്ബുക്കിനകത്ത് നിങ്ങൾ എഴുതണം. ആമും താരെ കിതാബേം പേട്. അടുത്ത് നോക്കിക്കേ, ബഹുവചൻ അമുനക്കെ അനുസാർ ബഥായേ. ഒരെണ്ണം നമുക്ക് മോഡല് തന്നിട്ടുണ്ട്. കേല കേലേ, കേല കേലേ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബഹുവചൻ ഇവിടെ നമൂന എന്ന് പറയുമ്പോൾ ബഹുവചന ലായുടെ മുകളിൽ ഒരു എ മാത്രം ഇട്ടിട്ടുണ്ട്. അത് വായിക്കുന്നത് കേലേ എന്നാണ്. കായുടെ മുകളിൽ ഇട്ടിരിക്കുന്ന എ മാത്രയാണ്. അപ്പൊ കെ എന്ന് വായിക്കും. മോളിൽ ലൈൻ വരച്ച അങ്ങനെ വായിക്കും. ഏ മാത്രയാണ് അതിന്റെ കൂടെ ചേർത്ത് വായിക്കുക. കേല കേലേ. സന്തര സന്തരേ. സന്തര മീൻസ് ഓറഞ്ച്. സന്തരേ ഓറഞ്ച്. ഓറഞ്ച് എല്ലാം കൂടെ ചേർന്ന് സന്തരേ എന്ന് പറയും. താര നക്ഷത്രം, നക്ഷത്രങ്ങൾ എന്ന് പറയുന്നതിന് താരേ. ലെടുക്ക ഒരു ആൺകുട്ടിയാണ്. ലെടുക്കെ, ഒരുപാട് ആൺകുട്ടികളുണ്ട്, അതിനെ ലെടുക്കെ എന്ന് പറയും. മേംന മേംനെ, ആട്ടിൻകുട്ടി. മേംന ആട്ടിൻകുട്ടി, മേംനെ ആട്ടിൻകുട്ടികൾ. അപ്പൊ എല്ലാത്തിലും നമ്മള് ഇതേപോലെ കേലയിൽ ലേയുടെ മോളിൽ കിടക്കും പോലെ നമ്മള് ഏ മാത്രം ചേർക്കണം. ബഹുവചൻ ഏകവചൻ ബഹുവചൻ. എന്താണ് ഇത്? ഏകവചൻ ബഹുവചൻ. കേല കേലേ, സന്തര സന്തരേ, താര താരേ, ലെടുക്ക ലെടുക്കേ, മേംന മേംനെ. അപ്പൊ ഇതെല്ലാം നമ്മൾ നോട്ട്ബുക്കില് ഫൈവ് ടൈംസ് എഴുതി പഠിക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ലെസണിലുള്ളത്. ഇതിന്റെ നമ്മൾ പിന്നെ നമുക്ക് ഇതിൽ പറയുന്ന ഒരു പിച്ച് കവിതയാണ്. നല്ലൊരു കവിതയാണ്. എല്ലാവരും ഈ കവിത നന്നായിട്ട് പാടി പഠിക്കണം. നന്നാക്കണ്ടല്ലോ. ഈദ് കദിൻ, പെരുന്നാൾ ദിവസം എല്ലാവരും ആടി പാടി രസിക്കുകയാണ്. ഈ ഡ്രമ്മൊക്കെ കൊണ്ടുവച്ചിട്ട് കൊട്ടി രസിക്കുകയാണ് എല്ലാവരും. എല്ലാവരും പെരുന്നാൾ ആകുമ്പോഴത്തേക്കും അറിയാലോ, ആ ദിവസം എല്ലാവരും ഭയങ്കര സന്തോഷത്തിന്റെ ദിവസമായിരിക്കും അല്ലേ. അങ്ങനെ ഡ്രമ്മ കൊട്ടി കളിക്കുകയാണ് വീണയൊക്കെ കൊണ്ടുവച്ചിട്ട്. അതിനാണ് പണിയാണ്. ഡം 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 ഡമരു ബജാവോ, ഡം 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 ദഗഡു ബജാവോ, ഇക് താരാ ഏക് ബജാവോ, ഈദ് കാ ദിൻ ഹേ ഭായി. ഇവിടെ പറയാ ഡം 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 ഡമരു ബജാവോ. ഡമരു
ഡമരു എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഡ്രമ്മിനെയാണ് അണ്ടായി ഇരിക്കുന്നത്. ഡമരു ഇതാണ് ഡമരു എന്ന് പറയുന്നത് അല്ലേ. ഇത് നമ്മൾ എക്താര എന്ന് പറയും. ഇത് ഇതൊക്കെ കൊട്ടുമ്പോ ഇത് അടിക്കുമ്പോ എന്ത് ശബ്ദം കേൾക്കും? നല്ല ശബ്ദമാണ് അല്ലേ. അതിനെ പറയണേ ഡം 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 ഡമരു ബജാവോ, ദം 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 ദഗഡു ബജാവോ. ദഗഡ് എന്ന് പറഞ്ഞാൽ വലിയ ഉച്ചത്തിൽ കേൾക്കുന്ന ശബ്ദത്തിനെയാണ് പറയുന്ന. ഇക്താരോ ഇത് കാതിൻ ഹേ ഭായി. ഈദ് എന്ന് പറയുന്ന അറിയാലോ, പെരുന്നാൾ ദിവസത്തിനെയാണ് പറയുന്നത്. അന്ന് എല്ലാരും ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്ന ദിവസമാണ് അതിന്റെ പാട്ട് പാടുന്നത്. ഡം 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 ഡമരു ബജാവോ, ദം 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 ദഗഡു ബജാവോ, ഇക്താര ഏക് ബജാവോ, ഈദ് കാതിൻ ഹേ ഭായി. അപ്പൊ ഈ പാട്ടെല്ലാരും പാടി പഠിക്കണം. ഓക്കെ, ഒരിക്കൽ കൂടി ടീച്ചർ പാടാം. ഡം 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 ഡമരു ബജാവോ, ദം 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 ദഗഡു ബജാവോ, ഇക്താര ഏക് ബജാവോ, ഈദ് കാതിൻ ഹേ ഭായി. മനസ്സിലായല്ലോ. അതില് നമ്മൾ പഠിച്ച നാല് വാക്കുകളാണ് ദഗഡ്, ദ ദഗഡ്, ഡ ഡമരു, ഇ ഇക്താര, ഇ ഈദ്. ഇപ്പൊ ന്യൂ വേർഡ്സുകളാണ് ഇതിൽ നിന്ന് കിട്ടിയ ന്യൂ വേർഡ്സ്. ഫോർ വേർഡ്സ് ഉണ്ട് ഇതിനകത്ത്. ഏതൊക്കെയാണ്? ദ ഫോർ ദഗഡ്, ഡ സെ ഡമരു, ഈസെ ഇക്താര, ഈസെ ഈദ്. ഇതൊക്കെയാണ് ദ സെ ദഗഡ്, ഡ സെ ഡമരു, ഈസെ ഇക്താര, ഈസെ ഈദ്. എല്ലാവർക്കും വായിക്കാൻ അറിയാലോ. ഇത് നമ്മുടെ നോട്ട്ബുക്കിലോട്ട് എഴുതുക. ഓക്കെ, പിന്നെ നമുക്ക് അതിന്റെ ആ വരുന്ന ഈ ദ എന്ന അക്ഷരം ഈ ബോക്സിൽ നമ്മൾ എഴുതി പഠിക്കുക. പുതിയ നാല് അക്ഷരങ്ങളാണ് ദ ദ ദ ദ എന്ന് എഴുതുക. ഡ ഡ ഡ ഡ എന്ന് എല്ലാ ബോക്സിലും എഴുതുക. ഇ ഇ ഇ എന്ന് ഈ ബോക്സിൽ എഴുതുക. ഈ ബോക്സിൽ ഇ ഇ ഇ എന്ന് എഴുതുക. ഓക്കെ, നമുക്ക് നോക്കിക്കാം. ഇവിടെ നമുക്ക് നാല് സഹി അക്ഷസേ ഭരേ. നമുക്ക് ഈ മരുന്നിന് നമ്മൾ എന്താ പറയണ, ദവ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ദാ എടുത്ത് നമ്മൾ ഇതിലോട്ട് എഴുതണം. അങ്ങനെ വായിക്കും ദവ. ഇതിനെന്താണ് റൂട്ടിനെ നമ്മൾ എന്ത് പറയും? ഡരിയ അല്ലെ, റൂട്ട് അല്ല, ഇത് ബ്രാഞ്ച് ആണ്, മരത്തിന്റെ കൊമ്പിനെയാണ് ഡരിയ എന്ന് പറയുന്നത് അല്ലെ. ഡരിയ എന്താണ്? ഡരിയ ബ്രാഞ്ചസിനെയാണ് ഡരിയ എന്ന് പറയുന്നത്. അടുത്ത ഇമലി, ഈസെ ഇമലി, ഈസെ ഈശു എന്താണ്? ഈസെ ഈശു ബാണത്തിനെയാണ്, അമ്പുമില്ല കണ്ടിട്ടുണ്ടല്ലോ, അതിലിരിക്കുന്നതിനാണ് ഈശു എന്ന് പറയുന്നത്. എന്താണ് ഈശു? ഈ എടുത്ത് ഇവിടെ എഴുതുക. അപ്പൊ ഷൂവിന്റെ കൂടെ ഷായി ലൂ മാത്രം ഇട്ടിരിക്കുകയാണ് ഈശു. ഇങ്ങനെ വായിക്കും ഈശു. ഇത് ഇമലി, ഇമലി. ഇതെന്താണ്? ഡരിയ, ഡരിയ. ഇതെന്താണ്? ദവ. ദവ എന്ന് പറഞ്ഞാൽ എന്താണ്? മരുന്ന്. ദവ മരുന്ന്. അപ്പൊ എല്ലാവർക്കും വായിക്കാൻ അറിയാലോ. ദവ, ഡരിയ, ഇമലി, ഈശു. അപ്പൊ നമ്മള് പാഠം ഇതോടുകൂടി കഴിയാണ്. എന്റെ ആക്ടിവിറ്റി ബുക്കാണ്. എന്നിട്ട് കുറച്ചുപേരൊക്കെ ആക്ടിവിറ്റി എഴുതിയിട്ടുണ്ട്, കുറച്ചുപേരെ എഴുതിയിട്ടില്ല. എഴുതാത്തവരെ എത്രയും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, കാസേ ഭരെ. ഇവിടെ എല്ലാത്തിലും ക എന്ന വാക്ക് ചേർക്കാൻ പറയാണ്. ക ചേർക്കുമ്പോ എങ്ങനെ വായിക്കും? ക മ കം ക ല കൽ ക ക. അപ്പൊ നമ്മൾ ആ വേർഡ് എടുത്ത് അവിടെ എഴുതണം. ക ഇർ കർ ക ബ കബ്. എല്ലാരും ഈ ക എന്ന അക്ഷരം എടുത്ത് ഈ മായുടെ ഫ്രണ്ടിൽ, ഓരോ അക്ഷരത്തിന്റെയും ഫ്രണ്ടിൽ ഇടുക, എന്നിട്ട് വായിക്കുക. കം കൽ കർ കബ് വായിക്കുക. അടുത്തത് നമൂനയ്ക്ക് അനുസാർ ലിഖേ. കർക്കാർ സർ സാർ വർ വാർ എല്ലാത്തിലും നമ്മൾ ഈ വൺ മാത്രം ഇടണം. അപ്പൊ നീട്ടി വായിക്കണം. ക കാന്ന് വായിക്കണം, അവിടെ സ സാ എന്ന് വായിക്കണം. അപ്പൊ സർ സാർ വർ വാർ, രസ് രാസ്, രഗ് രാഗ്, മർ മാർ, എല്ലാത്തിലും നമ്മൾ ആ മാത്രം ഇട്ട് കൊടുക്കും. അപ്പൊ വ്യത്യാസം എങ്ങനെയാണെന്ന് ഉച്ചരിക്കുക. കർ കാർ സർ സാർ വർ വാർ, രസ് രാസ്, രഗ് രാഗ്, മർ മാർ. ഇപ്പൊ നമ്മൾ അടുത്ത ലെസണിൽ ഡം 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 നമ്മൾ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, ദം ദം ഡം 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 ഡമരു ബജാവോ, ദം 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 ദം. ആ പാട്ടിന്റെ ആ ലെസണിന്റെ ആക്ടിവിറ്റിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. വെറും ആ മാത്രമേ ഉള്ളൂ. ക കാ ഇത് നോക്കി താഴെയോട്ട് എഴുതുക. ക കാ 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 എന്ന് താഴേക്ക്. ഭ ഭ അത് നോക്കി താഴേക്ക് എഴുതുക. ബ ബ ഇത്ര അക്ഷരങ്ങൾ നമ്മൾ ആ മാത്രം ചേർത്ത് എഴുതുക ഈ ബോക്സിനകത്ത്. ഓക്കെ, ഇനി ഉള്ളത് ഈ ഈ രണ്ട് ലെറ്റേഴ്സ് രണ്ട് ലെറ്റേഴ്സിനെ ജോയിൻ ചെയ്ത് ഒരുമിച്ച് ഇവിടെ ആക്കണം. ബ ബ ഒരുമിച്ച് എഴുതണം. ബാട്ട് ബാട്ട് ഒറ്റ പായിട്ട് എഴുതണം. ഭ മ ഭ മ പാർ അങ്ങനെ ഒരുമിച്ച് എഴുതണത്. ഇനി പട്ട് പടയാ ഓർ ലിഖേ. ഇത് നമ്മള് വായിക്കുക, ഈ ബോക്സിലോട്ട് കോപ്പി അടിക്കുക. മട്ടർ
ടക്കർ ടമാട്ടർ സർക്കസ് ബക്കര എന്നൊക്കെയാണ് മട്ടർ ടക്കർ ടമാട്ടർ സർക്കസ് ബക്കര ബക്കര എന്ന് പറഞ്ഞാൽ ആട്ടിൻ ആട്ടിൻകുട്ടി ആട്ടിനെയാണ് നമ്മൾ ബക്കര എന്ന് പറയുന്നത് അല്ലേ പെണ്ണാടിനെ ബക്കരി എന്ന് ആടിനെ ബക്കര എന്നും പറയും സർക്കസ് എല്ലാവർക്കും അറിയാം ടമാറ്റർ എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ തക്കാളി അല്ലേ മട്ടർ എന്ന് പറഞ്ഞാൽ ഈ പീനട്ട് പോലത്തെ ഒരു സാധനമാണ് അങ്ങനെയാണ് ഈ പറയുന്നത് അപ്പൊ മട്ടർ ടക്കർ ടമാട്ടർ സർക്കസ് ബക്കര ഇപ്പൊ ഇത്രയാണ് നമ്മള് ഇതിൽ പഠിക്കുന്നത് അത് ഇതിനകത്ത് ആ മാത്രം നീട്ടി എഴുതണം വാ വാ വി വി കാ കീ കീ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ നോക്കി എഴുതാനുള്ളതാണ് ഇങ്ങോട്ട് ഒരുമിച്ച് എഴുതുക കരി ഇത് ക്ലിയർ അല്ല നിങ്ങൾ നിങ്ങളെ ബുക്കിനകത്ത് നല്ല ക്ലിയർ ഉണ്ട് അത് നോക്കി ഈ മൂന്ന് ലെറ്റേഴ്സുകൾ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഇവിടെ എഴുതണം എന്നിട്ട് അത് വായിക്കുക ഓക്കെ അടുത്തത് ഇരീസെ ഭരെ ബക്കയിൽ രീ ഇടുക ബക്കരി കബായില് രീട് കബരി ഇപ്പൊ രീ ഇട്ടത് ഫില്ല് ചെയ്യണം അത് നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ബാബാ ബി ബി ടാ ടി ടി ടാ ടി ടി ദീദി ഡി ഡി എന്ന് എഴുതണം പിന്നെ ദ വാ ദ വാ ബ ഡ ബഡ വ ഡ വഡ ഡ ഇർ ഡർ സദ സദ അടുത്തത് പയർ കിത്തിനി എന്നുള്ളതാണ് നമ്മൾ പയർ തോത്തയുടെ ലെസനിലുള്ളതാണ് മാർ കമർ ഇത് ഒരുമിച്ച് എഴുതാനുള്ളതാണ് സാര സരസ് ബാരസ് പരസ് ബാണ്ട് ബാണ്ട് ഗാണ്ട ഗാണ്ട നമ്മൾ ഇന്ന് പഠിച്ചാണ് വേ ഗ്യാഹേ അതിനകത്ത് വലിയ ആക്ടിവിറ്റി ഒന്നും ഇല്ല ഇത് മേക്ക് ചെയ്യണം ഈ വേർഡുകൾ എല്ലാം കൂടെ ചേർത്ത് ഈ അക്ഷരങ്ങൾ ചേർത്ത് വേർഡുകൾ ഉണ്ടാക്കുക കാ കിർ കാർ കാ മ കാം കാ കാ കാട്ട ഈ നാല് വാക്കുകൾ നമ്മൾ ഇവിടെ എടുത്ത് എഴുതണം ഓക്കെ ഇത്രയാണ് വേ ഗ്യാഹേ എന്നുള്ളത് നമ്മൾ പഠിച്ച ലെസൺ ആണ് അതിന് ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ പഴയ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ അന്നന്ന് പഠിക്കുമ്പോൾ അന്നന്ന് ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ഇത്രയും ഓവർലോഡ് വരില്ലായിരുന്നു നിങ്ങൾക്ക് സാരമില്ല നിങ്ങൾക്ക് സമയം കിട്ടും പോലെ നിങ്ങൾ എഴുതി തീർത്താൽ മതി ഓക്കെ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും ഈ പുതിയ വേർഡ്സുകൾ നമ്മൾ പഠിച്ച പുതിയ വാക്കുകൾ ഡമരു എന്നുള്ള ആ ലെസണിലെ പുതിയ വാക്കുകളും ഏകവചൻ ബഹുവചൻ ഇതെല്ലാം നന്നായിട്ട് എഴുതി പഠിക്കണം ഇൻഷാ അള്ളാ ഓക്കെ